എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിവർഷം 4000 രൂപ വിലമതിക്കുന്ന ക്യാൻവിയുടെ പ്രീമിയം വേർഷൻ എങ്ങനെ അധ്യാപകർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പോസ്റ്റർ മേക്കിംഗ് അതുപോലെ തന്നെ ചെറിയ വീഡിയോകൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ക്യാൻവ. അപ്പോൾ ഇതിൽ നമ്മൾ തുറന്നു വരുമ്പോൾ തന്നെ പുതുതായിട്ട് ലോഗിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലൊരു മെനു വരും. അപ്പോൾ അതിൽ ആദ്യത്തെ വരുന്ന മെനുവിൽ ഏറ്റവും അവസാനം നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ ടീച്ചേഴ്സിന് ടീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ തുടർന്ന് വരുന്ന മെനുവിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ അവർ ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കാം, നമ്മൾ പ്രൈമറി തലത്തിലാണോ ഹയർ എഡ്യൂക്കേഷൻ ആണോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജ് വരുമ്പോൾ അവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര്, നമ്മുടെ പേര്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ വെബ് അഡ്രസ്സ്. വെബ് അഡ്രസ്സ് ഇല്ലെങ്കിൽ അവിടെ നമ്മുടെ ഫേസ്ബുക്ക്, സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ടാകുമല്ലോ, എല്ലാ സ്കൂളിനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഫേസ്ബുക്ക് പേജുകൾ കൊടുത്താലും മതി. അത് കൊടുത്തതിന് ശേഷം വരുന്ന മെനുവിൽ നമ്മുടെ ID കാർഡിൻ്റെ ഫോട്ടോ നമ്മളൊന്ന് നമ്മുടെ ഫോണിൽ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, ID കാർഡായിരിക്കും നല്ലതെന്ന് കരുതുന്നു. അപ്പോൾ ID കാർഡ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അപ്രൂവ് ആകുന്നുണ്ട്. ID കാർഡിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക, നമ്മുടെ സ്കൂൾ ID കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് അത് നമ്മുടെ ക്യാമറയിൽ നിന്ന് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന മെനുവിൽ നമുക്ക് നമ്മൾ 7 ദിവസത്തിനുള്ളിൽ നമുക്കിത് അപ്രൂവ് ആയി കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. 24 മണിക്കൂർ മുതൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പ്രീമിയം വെർഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ അവർ അനുമതി നൽകുന്നതാണ്. ഇനി അങ്ങനെയല്ല, ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ക്രോമിൽ കയറി ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ നിന്ന് ലോഗിൻ ചെയ്യുക. നമ്മുടെ തൊട്ട് മുമ്പേ നമ്മൾ ലോഗിൻ ചെയ്തത് ഏത് മെനു ഉപയോഗിച്ചിട്ടാണോ, ഏത് മെയിൽ ID ഉപയോഗിച്ചിട്ടാണോ അതേ മെയിൽ ID ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യുക. ഇനി അവർക്ക് മുമ്പേ അക്കൗണ്ട് എടുത്തവർക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷൻ ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്യാൻവിയുടെ ആപ്ലിക്കേഷൻ പോലെയാണ് നമുക്ക് തുറന്നു വരിക. അപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോഴുള്ള ഡെസ്ക്ടോപ്പ് വേർഷൻ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻവിയുടെ വെബ് പേജ് പോലെയുള്ള ആ മെനു ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും മുകളിൽ വരുന്നതിൽ കുറേ മെനു മുകളിലുണ്ട്. അതിൽ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ടീച്ചേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ടീച്ചേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 3 ടാബുകളിൽ ആദ്യത്തേത് ടീച്ചേഴ്സ് ഗെറ്റ് വെരിഫൈഡ് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഗെറ്റ് വെരിഫൈഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഫോം നമുക്ക് കാണിക്കും. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പേര്, നമ്മുടെ സ്കൂളിൻ്റെ അഡ്രസ്സ്, സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ അഡ്രസ്സ്, നമ്മൾ ഏതെങ്കിലും ആ നമ്മുടെ ലൊക്കേഷൻ്റെ കാര്യമായിരിക്കും ചോദിക്കുക. ഏകദേശം നമ്മുടെ അടുത്തുള്ള ലൊക്കേഷൻ കൊടുക്കുക. തുടർന്ന് സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുക. അടുത്ത പേജിൽ നമ്മുടെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്.